അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐഡന്റിറ്റി ഏതാണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. അതുപയോഗിച്ച് നമ്മൾ പലതരം വർക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ആൾജിബ്രയിലുള്ള വർക്കാണ്. അപ്പോൾ നോക്കുക, ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ആൾജിബ്രയിലുള്ള വർക്കൊന്ന് നോക്കാം. എക്സ് മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെ, വൈയുടെ സ്ഥാനത്ത് ആരായി പോയി? ത്രീ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ അല്ലേ. ഇപ്പൊ ടു ഇൻറ്റു എക്സ് ഇൻറ്റു ത്രീ, ടു ഇൻറ്റു എക്സ് ഇൻറ്റു ത്രീ പ്ലസ് ത്രീ സ്ക്വയർ, ശരിയല്ലേ? എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ, പക്ഷെ വൈയുടെ സ്ഥാനത്ത് ത്രീ വന്നു. അപ്പൊ വൈ വരുന്നിടത്തെല്ലാം നമ്മൾ എന്തിട്ട് കൊടുക്കണം? ത്രീ ഇട്ട് കൊടുക്കണം. അപ്പൊ എക്സ് സ്ക്വയർ അതുപോലെ എഴുതി. ടു എക്സ് ഇൻറ്റു ത്രീ എന്താവും? സിക്സ് എക്സ് പ്ലസ് ത്രീയുടെ സ്ക്വയർ നയൻ. പിടി കിട്ടിയോ? അടുത്ത ഒരെണ്ണം നോക്കാം. എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്തായി? എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു പ്ലസ് ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു. കഴിഞ്ഞിട്ട് ഇൻറ്റു ഇട്ടാലും കുഴപ്പമില്ല, ഇൻറ്റു ഇട്ടില്ലാലും കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. തെറ്റിപ്പോയിരുന്നാൽ മതി. ടു ഇൻറ്റു എക്സ് ഇൻറ്റു ടു എന്താവും? ടു ഇൻറ്റു എക്സ്, ടു എക്സ്, ടു എക്സ് ഇൻറ്റു ടു ഫോർ എക്സ് പ്ലസ് ഫോർ. ഇവിടെ കിട്ടിയല്ലോ. അടുത്ത നമുക്ക് വേറൊരു വേരിയബിൾ ഇട്ട് നോക്കാം. എ മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എ ഇൻറ്റു ഫോർ പ്ലസ് ഫോർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ അതുപോലെ എഴുതി. ടു ഇൻറ്റു എ ഇൻറ്റു ഫോർ, ടു ഇൻറ്റു എ ടു എ, ടു എ ഇൻറ്റു ഫോർ എയ്റ്റ് എ പ്ലസ് ഫോറിൻ്റെ സ്ക്വയർ പതിനാറ്. പിടി കിട്ടിയല്ലോ. അടുത്ത് നമുക്ക് ആദ്യത്തെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് സംഖ്യയും വൈയുടെ സ്ഥാനത്ത് വേരിയബിളും വരുന്ന ഒരു കണക്ക് ചെയ്ത് നോക്കിയാലോ. ത്രീ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്താണ് ത്രീ വന്നേക്കുന്നത്. അപ്പോൾ എന്തായി? ത്രീ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ത്രീ ഇൻറ്റു എക്സ് പ്ലസ് എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ ത്രീയുടെ സ്ക്വയർ നയൻ മൈനസ് ടു ഇൻറ്റു ത്രീ സിക്സ്, സിക്സ് ഇൻറ്റു എക്സ് സിക്സ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ തിരിച്ചു വന്നാലും പ്രശ്നമില്ലല്ലോ. അടുത്തൊരു ചോദ്യം, ഫൈവ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്തായി? ഫൈവ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു എക്സ് സോറി വൈ പ്ലസ് വൈ സ്ക്വയർ. വൈയുടെ സ്ഥാനത്ത് വൈ തന്നെ വന്നു. അപ്പൊ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് മൈനസ് രണ്ടേ ഗുണം അഞ്ച് ഗുണം വൈ, രണ്ടഞ്ച് പത്ത്, പത്ത് ഗുണം വൈ പത്ത് വൈ പ്ലസ് വൈ സ്ക്വയർ. പിടി കിട്ടിയല്ലോ. അപ്പോൾ ആദ്യത്തെ സ്ഥാനത്ത് വൈയുടെ സ്ഥാനത്ത് സംഖ്യ വരുന്നതും നമ്മൾ ചെയ്തു പഠിച്ചു, എക്സിന്റെ സ്ഥാനത്ത് സംഖ്യ വരുന്നതും ചെയ്തു പഠിച്ചു. ഇനി നമുക്ക് വെറൈറ്റി വേരിയബിൾസ് വരുന്നത് നോക്കാം. ടു എക്സ് മൈനസ് ത്രീ വൈ ദ ഹോൾ സ്ക്വയർ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. എന്താണ്? ടു എക്സ് മൈനസ് ത്രീ വൈ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ടു എക്സ് ആണ്, വൈയുടെ സ്ഥാനത്ത് ത്രീ വൈ ആണ്. അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നോക്കി. ടു എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടു എക്സ് ഇൻറ്റു ത്രീ വൈ, കറക്റ്റ് ആയിട്ട് തന്നെ എഴുതി ഗുണിക്കണം, പ്ലസ് ത്രീ വൈ ദ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൊത്തത്തിൽ സ്ക്വയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓളം എന്ന് വെച്ചാൽ മുഴുവനായിട്ടെന്നാണ് അർത്ഥം. എക്സിന്റെ മാത്രം സ്ക്വയർ എടുത്താൽ പോരാ, ടുവിന്റെ മാത്രം സ്ക്വയർ എടുത്താൽ പോരാ, രണ്ടും കൂടി ചേർന്നുള്ളതിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പൊ ടുവിന്റെ സ്ക്വയർ എന്തായി? ഫോർ. എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടു ഫോർ, ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ട്വൽവ് എക്സ് വൈ പ്ലസ് ത്രീയുടെ സ്ക്വയർ നയൻ, നയൻ വൈ സ്ക്വയർ. പിടി കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ടു എ മൈനസ് ത്രീ ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ടു എ സ്ക്വയർ അതുപോലെ എഴുതി, മൈനസ് ടു ഇൻറ്റു ടു എ ഇൻറ്റു ത്രീ ബി പ്ലസ് ത്രീ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എയുടെ സ്ക്വയർ, ടുവിൻ്റെ സ്ക്വയർ ഫോർ എ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടു ഫോർ, ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ട്വൽവ് എ ബി പ്ലസ് ത്രീയുടെ സ്ക്വയർ നയൻ ബി സ്ക്വയർ. ഇവിടെ കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം നോക്കാം. ഫൈവ് എക്സ് മൈനസ് ടു വൈ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഫൈവ് എക്സ്, വൈയുടെ സ്ഥാനത്ത് ടു വൈ. അപ്പൊ എങ്ങനെയാണ്? ഫൈവ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫൈവ് എക്സ് ഇൻറ്റു ടു വൈ പ്ലസ് ടു വൈ ദ ഹോൾ സ്ക്വയർ ഇക്വൽ ടു ഫൈവിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫൈവ് എക്സ് ടെൻ എക്സ്, ടെൻ എക്സ് ടു ഇൻറ്റു ഫൈവ് ടെൻ, ടെൻ ഇൻറ്റു ടു ട്വൻറ്റി. അപ്പൊ ട്വൻറ്റി എക്സ് വൈ പ്ലസ് ടുവിൻ്റെ സ്ക്വയർ ഫോർ, ഫോർ വൈ സ്ക്വയർ. ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ ഒരെണ്ണം കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ള ഹോംവർക്കുകൾ തരാം. ടു സി മൈനസ് ഫൈവ് ഡി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താണ്? എക്സിൻ്റെ സ്ഥാനത്ത് ടു സി, വൈയുടെ സ്ഥാനത്ത് ഫൈവ് ഡി. അപ്പോൾ എങ്ങനെ എഴുതണ്ടേ? ടു സി ദ ഹോൾ സ്ക്വയർ മൈനസ് ടു ഇൻ ടു സി ഇൻറ്റു ടു ഇൻറ്റു ടു സി ഇൻറ്റു ഫൈവ് ഡി, കറക്റ്റ് അല്ലേ? പ്ലസ് ഫൈവ് ഡി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു
2 ഇന്റെ സ്ക്വയർ 4 4 സി സ്ക്വയർ മൈനസ് 2 ഇന്റെ 2 4 4 ഇന്റെ 5 20 20 സി ഡി പ്ലസ് 5 ഇന്റെ സ്ക്വയർ 25 ഡി സ്ക്വയർ പിടിയിട്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതിൻ്റെ ബേസിൽ കുറേ ഹോംവർക്കുകൾ ഞാൻ തരികയാണ് ആദ്യം ചെയ്ത മെത്തേഡ് ദാ ഈ എക്സ് മൈനസ് അവിടം തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്ക് തരികയാണ് എക്സ് മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ എക്സ് മൈനസ് സെവൻ ദ ഹോൾ സ്ക്വയർ വൈ മൈനസ് എയ്റ്റ് ദ ഹോൾ സ്ക്വയർ അടുത്ത എ മൈനസ് ടെൻ ദ ഹോൾ സ്ക്വയർ ഇനി അടുത്തത് രണ്ടാമത്തെ ഇതിൽ വേരിയബിൾ വരുന്നത് സെവൻ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എയ്റ്റ് മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ടെൻ മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ആ ടൈപ്പ് ഇനി അടുത്ത ഞാൻ തരാൻ പോകുന്നത് എന്താണ് രണ്ടും വേരിയബിൾ വരുന്നത് ത്രീ എക്സ് മൈനസ് ഫോർ വൈ ദ ഹോൾ സ്ക്വയർ ത്രീ എക്സ് മൈനസ് സെവൻ വൈ ദ ഹോൾ സ്ക്വയർ ഫോർ എക്സ് മൈനസ് ടു വൈ ദ ഹോൾ സ്ക്വയർ ഫോർ എ മൈനസ് ത്രീ വൈ ദ ഹോൾ സ്ക്വയർ ഇവിടെ എയും വൈയും ആണെന്ന് ഓർത്തോണം അടുത്തത് സെവൻ എ മൈനസ് സിക്സ് ബി ദ ഹോൾ സ്ക്വയർ അടുത്തത് ടെൻ എ മൈനസ് നയൻ ബി ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഇത്രയും ഹോംവർക്ക് നിങ്ങൾ ഇന്ന് ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ലാസ്റ്റ് പഠിച്ചു വെച്ച ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ചെയ്തിരിക്കണം ഓക്കെ.